ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മോൾഡ് ഒന്നുമില്ലാതെ ഒരു ഫോണ്ടൻ ടോപ്പർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഷെയർ ചെയ്യുക. ഏതൊരു കേക്കിൻ്റെ പിക്ക് കിട്ടുമ്പോൾ ഒരു തീം കേക്ക് ആണെങ്കിലും അപ്പോൾ അതിൻ്റെ ഒരു ഫോണ്ടൻ ടോപ്പേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ചിലപ്പോൾ 2D ആയിരിക്കാം, 3D ഒക്കെ ആയിരിക്കാം. അപ്പോൾ അത് എന്താണെങ്കിലും നമുക്ക് മോൾഡ് ഇല്ലാതെ എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം എന്നാണ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് ഒരു ഫിഗറാണോ നമുക്ക് വേണ്ടത്, അപ്പോൾ അത് നമ്മളൊരു ബട്ടർ പേപ്പറിൽ ആ ഒരു എത്രയാ അതിൻ്റെ ഹൈറ്റ് നമുക്ക് വേണ്ട ഒരു ഫിഗർ അതിൽ വരച്ചെടുക്കുക. അപ്പോൾ ട്രേസ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫോണിൽ നിന്നോ ലാപ്പിൽ നിന്നോ എങ്ങനെയൊക്കെ നമുക്ക് ട്രേസ് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീട്ടിൽ പ്രിൻ്ററൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിയർ ബൈ പ്രിൻ്റർ ഇതൊക്കെ ഉണ്ടെങ്കിൽ പ്രിൻ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു വൈറ്റ് എപ്പോഴും ബേസ് നമ്മൾ വെക്കണം. പിന്നെ എപ്പോഴും ഇങ്ങനത്തെ ഫിഗേഴ്സ് എല്ലാം ചെയ്യുമ്പോൾ ഷുഗർ പേസ്റ്റ് അല്ല എടുക്കേണ്ടത്, നമ്മൾ ഗം പേസ്റ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇവിടെ വിസിയോണ്ട ഗം പേസ്റ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഗം പേസ്റ്റ് ആകുമ്പോൾ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. പിന്നെ സ്റ്റാൻഡിങ് ഒക്കെ ആക്കി നമ്മൾ, കാരണം വിപ്പ് ക്രീമിലാണല്ലോ നമ്മൾ വെക്കുന്നത്, അപ്പോൾ എപ്പോഴും ഗം പേസ്റ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ ഗം പേസ്റ്റിൽ കുറച്ച് ടൈലോസ് അല്ലെങ്കിൽ CMC മിക്സ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. പിന്നെ വൺസ് അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ ബാക്ക് മെൽറ്റായി പോവുകയില്ല. അപ്പോൾ ആ ബേസ് ഇപ്പോൾ നമ്മൾ നമ്മുടെ ആ ഫിഗർ അനുസരിച്ച് നമ്മളൊരു ബേസ് കട്ട് ചെയ്തെടുക്കുക. ദെൻ നമ്മൾക്ക് റെഫറൻസ് പിക്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് പെപ്പ പിക്കിനെയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ആ പിക്കിൽ അതിൻ്റെ ഡ്രസ്സും അതിനൊക്കെ ഓരോ കളേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഓരോ ഫീച്ചേഴ്സും ഓരോ കളേഴ്സിലും നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യാനൊക്കെ ഈ ഫോണ്ടൻ ടൂൾസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതായത് ഈ നൈഫ്, സെറേറ്റർ നൈഫ് നല്ല ഷാർപ്പാണ്. ഇത് ഫോണ്ടൻസൊക്കെ കട്ട് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചും കൂടി നല്ല ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഓരോന്നിനും ഓരോ കളേഴ്സ് ആയിരിക്കും. അപ്പോൾ ആ കളേഴ്സിൽ ഇപ്പോൾ ഗം പേസ്റ്റിൽ നമ്മൾ കളേഴ്സ് മിക്സ് ചെയ്തിട്ട് ടൈലോസ് ആഡ് ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഗം പേസ്റ്റ് യൂസ് ചെയ്യണം, ദെൻ കുറച്ച് CMC അല്ലെങ്കിൽ ടൈലോസ് മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. എന്നിട്ട് ഓരോ ഫീച്ചർ അനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഈ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഗം പേസ്റ്റിൻ്റെ ഓരോ ഇതും അറ്റാച്ച് ചെയ്യാനായിട്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് വാട്ടർ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ എഡിബിൾ ഗ്ലൂ യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ എഡിബിൾ ഗ്ലൂ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് CMC വാട്ടറും കൂടി മിക്സ് ചെയ്താൽ അത് എഡിബിൾ ഗ്ലൂ ആണ്. അപ്പോൾ അത് യൂസ് ചെയ്താൽ പെട്ടെന്ന് സ്റ്റിക്കായി കിട്ടും. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഫീച്ചേഴ്സും, ഇപ്പോൾ ഞാൻ ഈ പിക്കിൽ കാണുന്ന പോലെ ഈച്ച് ആൻഡ് എവറി പീസ് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഐസും അതേപോലെ ഇപ്പോൾ പെപ്പേൻ്റെ ക്രൗണും എല്ലാനും നമ്മൾ കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. 2D ടോപ്പേഴ്സ് എല്ലാം നമുക്ക് ഇതേപോലെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ അതിന് മോൾഡിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ കാറിൻ്റെ ഫോണ്ടൻ്റ് ആണെന്നുണ്ടെങ്കിലും, അതായത് കാറിൻ്റെ 2D നമ്മൾ വെക്കാറില്ലേ കേക്കിൽ, കാറ് അതേപോലെ അങ്ങനത്തെ കുറേ ഫോണ്ടൻസ് ഉണ്ട്. അതായത് നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് കിട്ടുന്ന കുറേ ഇങ്ങനത്തെ കേക്കുകളുണ്ടാവും. പെപ്പർ പിക് തീം, കാർ തീം, അപ്പോൾ അങ്ങനെ എല്ലാത്തിനും മോൾഡൊന്നും നമ്മൾക്ക് മേടിക്കണം എന്നില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഇനി ഞാൻ പെപ്പേൻ്റെ ക്രൗണിൽ ഗോൾഡ് കളർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഗോൾഡ് എഡിബിൾ ലെസ്റ്റർ ഡസ്റ്റ് കിട്ടും, അതിൽ ഇവാപ്രെക്സ് മിക്സ് ചെയ്തിട്ട് പെയിൻറ് ചെയ്യുക ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവാപ്രെക്സിന് പകരം ലൈം ജ്യൂസോ അല്ലെങ്കിൽ പിന്നെ ആൽമണ്ട് എസൻസ് അല്ലെങ്കിൽ ക്ലിയർ വാനില എസൻസ് ഇതൊക്കെ യൂസ് ചെയ്യാം. അതിനുശേഷം ഞാനിപ്പോൾ പെപ്പേൻ്റെ ലെഗിൻ്റെ ഇടയിൽ കൂടെ ടൂത്ത് പിക്ക്, കാരണം ഇതൊരു സ്റ്റാൻഡിങ് ആണ് എൻ്റെ കേക്കിൻ്റെ ടോപ്പർ, ഇതൊരു സ്റ്റാൻഡിങ് ആയിരുന്നു, സ്റ്റാൻഡിങ് 2D ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടൂത്ത് പിക്ക് അല്ലെങ്കിൽ ഒരു കുഞ്ഞ് സ്റ്റിക്ക് രണ്ട് ലെഗിൻ്റെ ഇടയിൽ കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് സെറ്റാവുന്നതിന് മുമ്പ്, എന്നാലേ അത് സ്റ്റാൻഡിങ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഫുള്ള് സെറ്റായതിനു ശേഷം അതിൻ്റെ ഉള്ളിൽ ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വെച്ച് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അത് സ്റ്റാൻഡിങ് ആയിട്ട് കിട്ടില്ല. പിന്നെ നമ്മൾ എല്ലാ ഫീച്ചേഴ്സും മാക്സിമം നമ്മൾക്ക് കിട്ടിയ റെഫറൻസ് പിക്കിലുള്ള പോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ഫീച്ചേഴ്സും ശ്രദ്ധിച്ചിട്ട് അതൊക്കെ കൊടുക്കുക.
എന്നിട്ട് ഇത് ഓവർനൈറ്റ് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഞാനെപ്പോഴും ഓവർനൈറ്റാണ് വെക്കാറ്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു എ സിയിൽ 3-4 hours വെച്ചാലും ഓക്കെ കിട്ടും. എന്നിട്ട് ഇതിന് ശേഷമാണ് കേക്ക് ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്യുക. പിന്നെ ലാസ്റ്റ് നമ്മൾ, ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഡെലിവറീൻ്റെ ഒരു തൊട്ട് മുമ്പായിട്ട് നമ്മൾ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു സ്ട്രോബെറി കേക്കാണ് ഫ്രോസ്റ്റ് ചെയ്യുന്നത്. അതിന് സ്ട്രോബെറി, ഫ്രഷ് സ്ട്രോബെറി പ്യൂരി ചെയ്തിട്ട് അതും കുറച്ച് വൈറ്റ് ചോക്ലേറ്റ്സും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് സ്ട്രോബെറി കേക്കിൻ്റെ ഫില്ലിങ്ങായിട്ട്. പിന്നെ ക്രീമും സ്പ്രെഡ് ചെയ്തിട്ട് എല്ലാ ലെയറും ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഫ്രൂട്ട്സ് യൂസ് ചെയ്യുമ്പോൾ, അതായത് സ്ട്രോബെറി, ബ്ലൂബെറി, മാംഗോ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അത് പ്യൂരി ചെയ്തതിന് ശേഷം ഒരു 5 minutes ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ കേക്കിൽ ഫില്ലിംഗ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യാറ്. ഫ്രഷ് ആയിട്ട് അങ്ങനെ ചെയ്യാറില്ല. ഇപ്പോൾ ഈവൻ ചങ്ക്സ് വേണമെന്നുണ്ടെങ്കിലും അതിനെ സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിനെയും ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടാണ് ഞാൻ അതിൻ്റെ ഇടയിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാറ്. ഡയറക്റ്റ് പ്യൂരി ചെയ്തിട്ട് കുക്ക് ചെയ്യാതെ ഫില്ല് ചെയ്യാറില്ല. ഫ്രോസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം കളർ കൊടുക്കാനായിട്ട് ഞാൻ ടൂത്ത് പിക്കിൽ ഡയറക്റ്റായിട്ട് പിങ്ക് കളർ എടുത്തിട്ട് ക്രീമിലേക്ക് സ്പ്രെഡ് ചെയ്യുക ചെയ്യുക. അപ്പോൾ നമ്മൾ സ്പാറ്റില കൊണ്ട് സൈഡെല്ലാം ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്കും ഒരു പിങ്കിൻ്റെ ഷെയ്ഡ് പോലെ നമുക്ക് കിട്ടും. ക്രീമിൽ മിക്സ് ചെയ്യുന്നതിനേക്കാളും ഒരു വേറൊരു ടൈപ്പായിരിക്കും ഇങ്ങനെ നമ്മൾ ഡയറക്റ്റായിട്ട് കൊടുത്താലോ, അല്ലെങ്കിൽ നമുക്ക് സ്പാറ്റിലേക്ക് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ക്രീമിൽ ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അപ്പം നിങ്ങളുടെ കേക്ക് പിന്നെ ഫ്രിഡ്ജിലെല്ലാം വെച്ച് നല്ലോണം സെറ്റായതിന് ശേഷം ഡെലിവറിക്ക് ഒരു 1/2 hour അല്ലെങ്കിൽ 50 minutes മുമ്പാണ് ടോപ്പേഴ്സൊക്കെ ഞാൻ വെച്ച് കൊടുക്കാറ്. അപ്പം നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള പെപ്പേൻ്റെ ടോപ്പറും പിന്നെ ഒരു ബലൂണും പിന്നെ കുറച്ച് സ്റ്റാർസ് ആണ് ഗോൾഡൻ സ്റ്റാർസ് ആണ് കേക്കിൽ വയ്ക്കുന്നത്. പിന്നെ നെയിം ടാഗും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഏത് ഫിഗേഴ്സ് വേണമെങ്കിലും ഇതേപോലെ ട്രേസ് എടുത്തിട്ട് അല്ലെങ്കിൽ പ്രിൻ്റൗട്ട് എടുത്തിട്ട് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവരോടും ബൈ ബൈ, ടേക്ക് കെയർ.